നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തി വെച്ച് തലപ്പാറയിൽ നിന്നാണ് ഇന്ന് നമ്മൾ വീണ്ടും തുടങ്ങുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റൈറ്റിലേക്ക് മണ്ണിട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. വീട് കണ്ടില്ല, ഇതൊക്കെ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് റെഡിയാക്കി വരുന്നുണ്ട്. വലിയ ബിൽഡിങ്ങൾ പൊളിച്ചിരുന്നുണ്ട്. തലപ്പാറ ജംഗ്ഷനാണ്. ഇവിടെയൊക്കെ ഏകദേശം സ്ലോപ്പാക്കി വെച്ചിട്ടുണ്ട്. റോഡിൻ്റെ ഒപ്പത്തിനൊപ്പായിട്ട് ഒരേ ലെവലാക്കി ഇപ്പോൾ മണ്ണ് നിരപ്പാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ വെളിമുക്ക്. ഇത് വെളിമുക്കാണ്. വെളിമുക്ക് വെളിമുക്ക് ഇവിടെയൊക്കെ ഇതാ നമ്മളെ ബിൽഡിങ്ങൾ എപ്പോഴും പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബിൽഡിങ്ങൾ എപ്പോഴും പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മാർക്ക് ചെയ്തിരിക്കണത് കണ്ട. ഓ, ഒരുപാട് ബിൽഡിങ്ങൾ വെളിമുക്കിൽ പോകുന്നുണ്ട്. ഈ വലിയ ബിൽഡിങ് പോകണില്ല. ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്കുള്ള ഇതൊന്നും പോകണില്ല. ഇവിടെ നിന്ന് ഇങ്ങനെയാണ്ട് ടേണിങ് സ്ട്രൈറ്റ് ആക്കുകയാണ്. ഇനിയൊക്കെ അവിടെ പ്രധാനമായിട്ടുള്ള വലിയ ബിൽഡിങ് പൊളിച്ചിട്ടുണ്ട്. ഇനി അത് മെയിനായിട്ടുള്ള ബിൽഡിങ് പൊളിക്കാനുള്ളതാണ്. ഇതുണ്ട്, ഇത് ഗ്രാമപഞ്ചായത്താണ്. മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങുകളാണ്. മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് ബിൽഡിങ്ങൊക്കെ പോയിട്ടാണ്. ഇവിടെ ഇപ്പോൾ ലെഫ്റ്റും റൈറ്റൊക്കെ ചേർന്നിട്ടുള്ള നമ്മളെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം നമ്മളെ ലെങ്ത്ത് ഒരുപാട് കൂടുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ രണ്ടു മൂന്ന് എപ്പിസോഡായിട്ട് ഇറക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അങ്ങനെ ഏകദേശം കവർ ചെയ്യാൻ പറ്റുന്നത്, അതായത് മെമ്മറി ഔട്ടാവണ വരെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതെന്താ പഴയ ബിൽഡിംഗ് ഒക്കെ പൊളിക്കാൻ വന്നിട്ടാ. മാർബിളിൻ്റെ കമ്പനി എന്ന് പറയാം. അവർക്ക് മരങ്ങൾ വെട്ടിയിട്ട് ഇവിടെയൊക്കെ മാർബിള് നിരത്തി വെച്ചിരുന്നു. അവരൊക്കെ ബാക്കൗട്ട് അയക്കണേ. ഇനിയിപ്പോ നമ്മൾക്ക് ഇതാ വേറെ സ്ലോപ്പ് ഇറങ്ങിയിട്ട് കണ്ട നമ്മളെ ദന്താശുപത്രി. ഇനി മെയിനായിട്ടുള്ള കുറച്ച് മരങ്ങൾ പോസ്റ്റൊക്കെ മാറ്റാനുണ്ട്. സി പി കൺവെൻഷൻ സെൻറ്റർ ആയിരുന്നു ഇത്. നമ്മളെ റൈറ്റിലത് നമ്മൾ പാലക്കലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പം പാലക്കൽ ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ നമ്മളെ ലെഫ്റ്റ് ചേർന്നിട്ടുള്ള ഒരുവിധം ബിൽഡിങ് വീടുകളൊക്കെ പൊളിച്ച് നീക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഗർത്തങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹൈറ്റേറിയ സ്ഥലങ്ങളാണ്. അപ്പോൾ അത് മണ്ണെടുത്തിട്ട് ഒപ്പാക്കുകയാണ്. ഈ മണ്ണുകൾ വേറെ ഹൈറ്റ് കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ലെവലിങ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് മണ്ണ് മറ്റ് ലെവലില്ലാത്ത സ്ഥലങ്ങൾക്കാണ് മണ്ണ് കൊണ്ടുപോയിടുന്നത്. അങ്ങനത്തെ ഏരിയകളുണ്ട്. ഇവിടെ അടുത്ത് ജംഗ്ഷനിലൊരു ഓവുചാല് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള റിങ്ങുകളാണ് ഇറക്കിയിട്ടുള്ളത്. ഇവിടെ മെയിനായിട്ട് വലിയ മരങ്ങളെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെളിമുക്ക് പാലക്കലാണ് വരുന്നിട്ടാ. അതാ ലെഫ്റ്റില് ഒക്കെ വീടുകൾ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഗർത്തായിട്ടുള്ള ഏരിയകളിൽ ആണ് അവിടുത്തെ മണ്ണുകൾ കൂടുതൽ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഹൈറ്റ് ഏറിയ പ്രദേശങ്ങൾ, അതായത് നമ്മൾ റോഡിൻ്റെ ലെവലിങ് ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. വലിയ മാർബിൾ ശൃംഖലൻ്റെ ടീമായിരുന്നു. ഞാൻ എൻ്റെ വീട് പണിക്കൊക്കെ വേണ്ടിയിട്ട്
ഗ്രാനൈറ്റ് എടുത്തതും നോക്കിയതൊക്കെ ഇവിടെ നിന്നാണ് ചെയ്തതൊക്കെ. അതിൻ്റെ ഏകദേശം ഫ്രണ്ടേജ് മൊത്തം പൊളിപ്പിച്ചു. കൺസ്ട്രക്ഷൻ നല്ല ഉഷാറായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. മണ്ണുകൾ അവിടുന്ന് കൂടുന്നിട്ട് ഇവിടെ ഷിഫ്റ്റ് ചെയ്യാണ് തോന്നുന്നുണ്ട്. ഇവിടെ റൈറ്റിക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. നമ്മളെ പാലക്കര വെളിമുക്ക് പാലക്കര ഭാഗങ്ങളാണ്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ എന്താ ബിൽഡിങ്ങുകൾ ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. ഇതൊന്നും ഇപ്പം ഇനി നമ്മൾ അടുത്ത ഒരാഴ്ച കൊണ്ട് ഇപ്പം അതൊന്നും നമ്മൾ കാണാൻ പറ്റിക്കൊള്ളാമെന്നില്ല. നമ്മൾ പഠിക്കലെത്തി. തെക്കേ പഠിക്കൽ, തെക്കേ പഠിക്കൽ ഭാഗങ്ങളാണിത്. എന്താ ഇവിടെ മണ്ണ് കൊടുന്നുകൊണ്ട് തട്ടിയിട്ട് ഇവിടെ ലെവലിങ് ചെയ്യണം. ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ഭാഗങ്ങളൊക്കെ ഭാഗങ്ങളാണ് പഠിക്കൽ. നമ്മൾ ലെഫ്റ്റിലേക്ക് ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. ഇവിടൊക്കെ റോഡ് ഏകദേശം സെറ്റാണ്. പഠിക്കൽ ഭാഗം ഇവിടക്കിപ്പോ കൺസ്ട്രക്ഷൻ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ 2-3 മാസം മുമ്പുള്ള വീഡിയോകളിലൊക്കെ നമ്മളെ പഠിക്കൽ അങ്ങാടിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അന്ന് ഒരുപാട് ബിൽഡിങ്ങുകൾ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കമാൻഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ ഭാഗം പോകില്ല. പക്ഷേ ഇവർക്ക് ലൈനിങ് ക്ലിയർ അല്ലാത്തത് വീണ്ടും നമ്മൾ നോട്ടീസ് കൊടുത്തിട്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് വീണ്ടും പൊളിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മളെ പഠിക്കൽ അങ്ങാടിയിലെ മെയിന് തലപ്പിലെ ഷോപ്പിംഗ് സെൻറ്റർ, പാനി, വെളിമുക്ക് പഠിക്കൽ ഭാഗങ്ങളാണ് കേട്ടോ. കുമ്മന്തോട് പാല ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ആ റോട്ടിലേക്ക് നമ്മളിവിടെ വലിയ വലിയ ഓവർ പടിക്കൽക്ക് എത്തുമ്പോൾ ദ മെയിൻ ലെഫ്റ്റിൽ കാണുന്ന കൺസ്ട്രക്ഷൻ ഏരിയ ആയിട്ടുള്ള ഇവിടെ നമുക്ക് വെഹിക്കിൾ അണ്ടർപാസ്സാണ് വരുന്നത്. അണ്ടർപാസിൻ്റെ വർക്കാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പടിക്കൽ നമുക്കൊരു ചെറിയ റീഅലൈൻമെൻറ്റ് ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് എനിക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഈ എസ്റ്റേണിംഗ് ഒക്കെ ഉള്ളതൊക്കെ ഇപ്പോൾ നമുക്ക് ഒരേ ലെവലിൽ ഇതാണ്. നമുക്ക് പഠിക്കലൊക്കെ അല്ല, അത് ഒരു 20 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ നമ്മളൊരു 50 കിലോമീറ്റർ ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമ്മളവിടെ കോഴിക്കോടൊക്കെ നമുക്ക് എടുത്തായി തോന്നും. അതായത് കോട്ടക്കൽ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കോഴിക്കോടൊക്കെ ഇനി നമ്മൾ ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഈ റോഡ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെ മെയിൻ സിറ്റിയിൽ നമ്മളെ ഷോപ്പിങ്ങൊക്കെ പിന്നെ നമ്മൾ കോഴിക്കോടേക്ക് മാറ്റേണ്ടി വരും എന്നാണ് ഡൗട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളെ വലിയ ലുലു മാളുകൾ, അതേമാതിരിക്ക് നമ്മളെ ഹൈലൈറ്റ് മാളുകൾ, നമ്മളെ കാപ്പാട് ബീച്ച് അല്ല അവിടെ നമ്മളെ ബീച്ച് ഫോർണിഷ വാഹനങ്ങളൊക്കെ SRTC-യിലൊക്കെയാണ് കയറി കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് 25 മിനിറ്റ് കൊണ്ട് അവിടെ പോയി എൻജോയ് ചെയ്ത് കാണാൻ പോകുന്നത് പോകണം. ടൗണത് മണിക്കൂറിൽ 100 കിലോമീറ്റർ പെർ ഹെഡ്സ് സ്പീഡിലാണ് ഇപ്പോഴത്തെ റോഡിൻ്റെ നിർമ്മിതി. വിശക്കൽ തുടങ്ങിയല്ലോ. ഇപ്പോൾ നമ്മൾ ചേളാരി ഈ ഭാഗങ്ങളൊക്കെ നമ്മളിന്നോട് വണ്ടി നിർത്തിയിട്ട് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു 2-3 ബിൽഡിങ് ഇവിടെ വണ്ടി നിർത്തിയിട്ട്. ചേളാരി ജംഗ്ഷനാണ് ആ മൊത്തം ബിൽഡിങ്ങുകൾ വീടുകളൊക്കെ പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ ഏരിയയാണ്. ഒരുപാട് ബിൽഡിങ്സുകളുള്ളതാണ് ഇവിടെ. ഇവിടെ കാണിക്കുക ഈ റോഡ് അത് നേരെ നമ്മളെ കോഴിക്കോടാണ്. ലെഫ്റ്റ് ചമ്രവട്ടം പരപ്പനങ്ങാടി നമ്മൾ മേലെ നമ്മളെ മദ്രസൻ്റെ സമസ്റ്റൻ്റെ ഒക്കെ ബിൽഡിങ്ങുകൾ നിലകൊള്ളുന്നുള്ള സ്ഥലങ്ങളാണ് ചേളാരി. ഇവിടെ നമുക്ക് പരപ്പനങ്ങാടി ചെമ്മാട് ആ ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോകാനുള്ള വെഹിക്കിൾ അണ്ടർപാസ് ആണ് ചേളാരിയിൽ.
പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർക്കിൻ്റെ എക്സ്കേഷനാണ്, ഡീപ്പ് എക്സ്കേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഇടത് സൈഡിൽ. അപ്പോൾ ചെമ്മാട് പരപ്പനങ്ങാടി റൂട്ടിലേക്ക് ഇനി അണ്ടർപാസ് വഴിയാണ് നമുക്ക് പുതിയ NH വരുന്നതോടെ നമുക്ക് പോകാനുള്ളത്. ഇനി നമ്മൾ മെയിൻ ജംഗ്ഷനിലോട്ടാണ് എത്തുന്നത്. ഈ ജംഗ്ഷന് നിർത്തിയിട്ട് പിന്നെ പോകുന്നത് ലെഫ്റ്റ്, പിന്നെ റൈറ്റിലേക്കല്ല, ഇവിടെ നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ മരങ്ങളൊക്കെ മാറ്റി ഇവിടെയൊക്കെ വലിയ ബിൽഡിങ്ങുകളുണ്ട് നമ്മളെ. തായേച്ചാളാരിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് റൈറ്റ് കയറിഞ്ഞിട്ടുള്ള ബിൽഡിങ്ങുകൾ കുറേ പൊളിച്ചിട്ടുണ്ട്. ഇത് വലിയ നമ്മുടെ പഴയ സമസ്തൻ്റെ ബിൽഡിങ്ങാണ്. ഇത് ഫുള്ള് നോട്ടീസ് കൊടുത്ത് ഒഴിവാക്കി സമസ്തൻ്റെ ബിൽഡിങ് വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്, വേറെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക്. അപ്പോൾ പുളിക്കാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, റൈറ്റ് കവർ ചെയ്താണ് കേട്ടോ. ഇതൊക്കെ സമസ്തൻ്റെ വലിയ വലിയ ബിൽഡിങ്ങാണ്. ഏറ്റവും പഴക്കം ചേർന്ന സുന്നി മഹല്ലുൽ ഫെഡറേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി ബിൽഡിങ്ങാണ് അത്. ഇതന്നെ ഇവിടെ വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ റൈറ്റിൽ ഒക്കെ ബിൽഡിങ്ങൾ വില്ലകൾ ഒക്കെ പൊളിച്ചിട്ടുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ പകുതിയിലേറെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാണ് പുതിയ ബൈക്ക്. ഈ ഇതാ ഈ ജനനന്മ ലബോറട്ടറി ഉള്ള ഈ ബിൽഡിങ്ങൾ ചേളാരി താഴെ ചേളാരി മൊത്തത്തിൽ പൊളിക്കുന്നത് ഈ ഭാഗങ്ങൾ. ഇത് മുഅല്ലിം, ഇത് സമസ്തൻ്റെ അണ്ടറിലുള്ള ഒരു ഓഡിറ്റോറിയമാണ് മുഅല്ലിം ഓഡിറ്റോറിയം. ഇനി ഹയർ സെക്കൻഡറി വിഭാഗം അവരെ ഇവിടെ ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട് DVHS ചേളാരി. ഇവിടെ പോണ നമ്മള് ബിൽഡിങ്ങുകളൊക്കെ കണ്ട് മാറിയതണ്ട, പഴയ ബിൽഡിങ്ങുകളാണ്. പുതിയ ഡ്രൈവിംഗ് സ്കൂളൊക്കെ വന്നിരുന്നത് ആയ ചേളാരി. ഇവിടെ എണ്ണമാനം ബിൽഡിങ്ങുകൾ ഉണ്ടായി പോയിട്ടുണ്ട്. അതൊക്കെ പുറത്തുനിന്ന് കൂടുന്ന മണ്ണുകളാണ്. അപ്പം അങ്ങനത്തെ ഉയർന്ന പ്രദേശങ്ങളും അവർ മാന്തിയെടുക്കുന്നുണ്ടല്ല JCB വെച്ചിട്ട്. ആ കൊണ്ടുവരുന്ന മണ്ണുകൾ ഇങ്ങനെ കൂടുന്ന നിരപ്പാക്കിയിട്ട് വേണ്ട കൽവെട്ടിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ട് വെച്ചിരുന്നുണ്ട. വെള്ളം പോണ ചാല് കാണുന്നില്ല, ഇങ്ങനെ എന്താണ് വരാൻ പോകണെന്നുള്ള ഇതണ്ട. മരങ്ങള് വൻ മരങ്ങൾ ഇനി കടപ്പയങ്ങാണ്ട്. ഇതൊക്കെ പഴയ വെള്ളം പോകുന്ന ചാലുകളായിരുന്നു. ഇതൊക്കെ തൂർന്ന് നമുക്ക് റെഡിയാവാനുണ്ട്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് പോണ ചേളാരി കഴിഞ്ഞ് ഇവിടെയാണ് നമ്മുടെ സിനിമാ നടൻ ജഗതി സാറ് ആക്സിഡൻ്റ് ആയ സ്ഥലങ്ങളാണ്. ഇവിടുന്ന് നമുക്ക് ചേളാരി കഴിഞ്ഞ് വലിയ കൊടുംവളവുകളൊക്കെ മാറിപ്പോകുന്നുണ്ട്. ഇതാണ് അതാണ് ഈ റോഡിൻ്റെ എൻഡ് വരുന്നത് അവിടെയാണ്. അങ്ങനെ തന്നെ പിടിച്ചു, അങ്ങനെ തന്നെ പിടിച്ചോ, അങ്ങനെ തന്നെ പിടിച്ചോ. മെയിനായിട്ടുള്ള ഒരു അസ് വളവും തീവളവൊക്കെയാണ്.
അതെ യൂട്യൂബറാ നടന്നു പോണേ. ഇവിടെ നമ്മളെ ക്യാമറിന്റെ റൈറ്റിൽ കാണുന്നേ അവരെ വർക്ക്ഷോപ്പാണ്. അതായത് കോൺക്രീറ്റുകൾ ഇവിടുന്നാണ് മിക്സ് ചെയ്തിട്ട്, നമ്മളിപ്പോൾ അവിടെ കണ്ടില്ല മിക്സറുകൾ, അപ്പോൾ അത് ഇവിടുന്നാണ് കൊണ്ടുപോകുന്നത് വലിയ മിക്സർ മെഷീനിൽ വെച്ചിട്ട്. ഇതാ അവരെ പിക്കപ്പുകളൊക്കെയാണ് കാണുന്നത്. തറയിട്ടാൽ കോഴിക്കോട് തറയിട്ടാലേ മലപ്പുറത്ത് തറയിട്ടാലേ അങ്ങനെ കോഴിക്കോട് വിമാനത്താവളാവണേ. ഏ കോഴിക്കോട് വിമാനത്താവളം ആ ബോർഡൊന്ന് കാണിച്ചു കൊടുത്താ എനിക്ക് എങ്ങനെ വായിച്ചെടുത്ത് മനസ്സിലാകണില്ല. കോഴിക്കോട് എന്ന് എഴുതിക്കണ തറയിട്ടാൽ എന്ന് എഴുതിക്കണ കോഴിക്കോട് വിമാനത്താവളം എന്ന് എഴുതിയത്. അതായത് മലപ്പുറത്ത് തറയിട്ടാലേ കോഴിക്കോട് വിമാനത്താവളാവും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ട്, നല്ല പരിപാടിയല്ലേ? ആ നമ്മൾ എൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ക്യാമ്പസിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റുകൾ, അതായത് അലൈൻമെൻറ്റുകൾ നടന്നിട്ടുള്ള, റീ അലൈൻമെൻറ്റ് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമ്മളെ യൂണിവേഴ്സിറ്റി ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു. ഒരുപാട് പ്രാവശ്യം കൂടെയൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ. ഇത് ടീച്ചറേഴ്സ് ഹോസ്റ്റലാണ് ടീച്ചർമാരെ. ഇതിൻ്റെ ലെഫ്റ്റ് ചേർന്നിട്ട് കോൺക്രീറ്റുകൾ മെറ്റൽസൊക്കെ കൂട്ടി വെച്ചിരുന്നുണ്ട്. ടീച്ചേഴ്സിൻ്റെ ഫ്ലാറ്റുകളാണ് യൂണിവേഴ്സിറ്റിൻ്റെ. ഇവിടെ കോയിനൂറിനടുത്ത് നമുക്ക് ഒരു ട്രക്ക് ലേ ബൈ വരുന്നുണ്ട്. ട്രക്കുകൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് ട്രക്ക് ലേ ബൈ. അതാണ് ഇവിടെ ഇടത് സൈഡിൽ വരുന്നത്. മറ്റെല്ലാം കോൺക്രീറ്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഈ സൈൻ ബോർഡ് കാണിച്ചു കൊടുക്കട്ടെ. ഇത് കണ്ട നമ്മുടെ ഇത് അണ്ടർപാസിന് വേണ്ടിയിട്ട്, അതേമാതിരി കൽവെട്ടിന് വേണ്ടിയിട്ട് സർവകലാശാല. ഇതൊക്കെ കണ്ണമാനം എന്താണ് ഒഴിഞ്ഞു കിടക്കണ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ള ഒഴിഞ്ഞു കിടക്കണ ഇതാണ് ഏരിയകളായിരുന്നു. കണ്ടമാനം മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. മുറിക്കുന്ന അതിലേറെ മൂന്നിരട്ടി മരങ്ങൾ വെച്ചു കൊടുക്കാന്നുള്ളത് എണ്ണച്ചായ ഒപ്പിട്ടിരിക്കണം. അപ്പോൾ അവരത് വെച്ച് കൊടുക്കേണ്ടി വരും. അതോട് വരി നമ്മളും എല്ലാവരും കൂടി പുതിയ റോഡും ഇതൊക്കെ വരുമ്പോൾ എല്ലാവരും മരങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക്. ഇത് യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പാണ്. ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഏകദേശം ഒരു അല്ല 5-6 മാസമായിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മളെ ബിൽഡിങ്ങുകൾ പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നല്ല അടിപൊളി ചായ മറ്റേ ടീ ഷോപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല പലഹാരങ്ങളൊക്കെ കിട്ടുന്ന കടകളൊക്കെ പോയിട്ടുണ്ട്. അതാണ് കാലിക്കറ്റ് ജംഗ്ഷൻ. നമ്മൾ കാലിക്കറ്റ് എന്താണ് യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാ ഇതിൻ്റെ കവാടാണത്. യൂണിവേഴ്സിറ്റി പ്രധാന ജംഗ്ഷനിൽ നമുക്കൊരു ഓവർപാസ് വരുന്നുണ്ട്. നമ്മളെ ഇടത് ചേർന്നിട്ടുള്ള ഈ പുതിയ അലൈൻമെൻറ്റ്, ഇത് മൂന്നോളം വലവുകൾ ഒഴിവാക്കിയാണ് കടന്നു പോയി കൊണ്ടിരിക്കുന്നത് പുതിയ ഹൈവേ.
ഇപ്പോഴത്തെ റീഅലൈൻമെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഓ ഭയങ്കര നാറ്റം ഒഴിഞ്ഞു കിടക്കണത് കൊണ്ട് ആൾക്കാര് കച്ചടകൾ ഇവിടെ കൊടുക്കാണ് ഉപേക്ഷിക്കാൻ തോന്നുന്നത്. എന്നാണ് ഇനി നമുക്ക് നല്ല റോഡുകൾ മാത്രം പോരട്ടോ, നമ്മള് മാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്യാണ് പ്രധാനമായിട്ടുള്ള നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ വേണം. അതുപോലെ ലോങ് ഡ്രൈവ് യാത്രയിലൊക്കെ പോകുമ്പോൾ നമുക്ക് സ്ത്രീകൾക്കും ഫാമിലിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ടോയ്ലറ്റ് വാഷ്റൂം സൗകര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ പുറത്ത് രാജ്യങ്ങൾ നമ്മളെ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഞാൻ പോയിട്ട് സന്ദർശിച്ച് അവിടെയൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പമ്പിൽ നമുക്ക് അനായാസം നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാ പമ്പുകളും ഗവൺമെൻറ് തന്നെയാണ്, ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള പമ്പ് തന്നെയാണ് അവിടെ ഉള്ളത്. അത് കാരണം എല്ലാവർക്കും ഒരസൗകര്യങ്ങളും ഇല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. നല്ല റോഡുകൾ മാത്രം പോരാ, നല്ല നമ്മളെ സന്തോഷ് കുളങ്ങര ചേട്ടൻ പറഞ്ഞമായിരിക്കും നല്ല കാഴ്ചപ്പാടുകൾ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മളെ സറൗണ്ട് ഏരിയകളൊക്കെ വൃത്തിയാക്കണതും മറ്റുള്ള ഏരിയകളൊക്കെ ഇതാക്കണതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് നമ്മളെ മക്കളെ. അതായത് കച്ചറ പുറത്ത് കിടുമ്പോൾ ഇടരുത് എന്ന് പറയാനുള്ള നമ്മളെ മാതാപിതാക്കൾക്ക് നമുക്കൊരു ഇത് ട്രെയിനിങ് കൊടുക്കുന്ന രൂപത്തിൽ വേണം ഇങ്ങനെയുള്ള ക്ലാസ് റൂമുകളൊക്കെ. അങ്ങനെയാണ് സൗകര്യപ്പെടുത്തേണ്ടത്. ഞാൻ എന്തെല്ലോ പറഞ്ഞ ഇടല്ലോ എത്തി. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത് ഞങ്ങൾ വീഡിയോ ഭയങ്കര ലെങ്ത്തായി, നമ്മളെ സ്റ്റോറേജൊക്കെ ഫുള്ളാവും തോന്നുന്നുണ്ട്. നമ്മളെ വൈഫ് തന്നെയാണ് ക്യാമറ മാന്. ക്യാമറ തളർന്നിങ്ങനെ തോന്നുന്നു, വെയിലും ഇട്ടു ഞങ്ങൾ നട്ടുച്ചക്കാണ് പരിപാടി. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ വീഡിയോ കണ്ട് ആരും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഇനി പുതിയ വീഡിയോസൊക്കെ നമ്മൾ ഇറക്കുള്ളൂ. അതായത് വേണ്ട ഓരോ സെൻട്രൽ ജംഗ്ഷനുകളാണ്. ഇത് നമ്മളെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞു വെള്ളം വേണം മസ്റ്റാ ഏ ക്കഞ്ചേരിയുടെയും ഇടയിൽ ഒരു വെഹിക്കിൾ ഓവർപാസും പ്രധാനമായും പിന്നെ ഒരു എഫ് ഒ ബി ഫൂട്ട് ഓവർ ബ്രിഡ്ജും വരുന്നുണ്ട്. ഫ്രണ്ട്സ് വീഡിയോ ലെങ്ത് ഒരുപാടായി, നമ്മളിവിടെ ചുരുക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.